ബെന്നറ്റ് വിഷയത്തിൽ സിപിഐയിൽ കൂട്ട നടപടി. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടന്ന വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് സി ദിവാകരൻ, പി രാമചന്ദ്രൻ നായർ, വെഞ്ഞാറമൂട് ശശി എന്നിവർക്കെതിരെ പാർട്ടി നടപടിയെടുത്തത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ നിർവാഹക സമിതി താക്കീതും ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും 5 മണിക്കൂർ ചർച്ച ചെയ്താണ് നടപടികൾ തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് വീഴ്ച പറ്റി. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തതിനാണ് 3 നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത്. തിരുനെല്ലൂർ ജില്ലയിൽ പാർട്ടിയുടെ ചുമതലക്കാരനായ സഖാവ് സി ദിവാകരനെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കാനും, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാമചന്ദ്രൻ നായർ, ജില്ലാ സെക്രട്ടറി വെഞ്ഞാറമൂട് ശശി എന്നിവരെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ നിന്നും കൗൺസിലിൽ നിന്നും ഒഴിവാക്കാനും തീരുമാനിച്ചു. ഈ രണ്ടു പേരും തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ തുടരും. ഇന്നലെ സംസ്ഥാന കൗൺസിലിൽ വലിയ ബഹളമുണ്ടായെങ്കിൽ ഇന്നത്തെ നടപടികളിൽ അവർ തൃപ്തരാണ്. പന്നൻ രവീന്ദ്രൻ ഇടയ്ക്ക് രാജ്യസന്നദ്ധ അറിയിച്ചെങ്കിലും ദേശീയ നേതൃത്വ ഇടപെട്ട് പിന്തിരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറിയറ്റിനെ എക്സിക്യൂട്ടീവ് താക്കീത് ചെയ്തു. സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള വിഷയങ്ങൾ അന്വേഷണ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും നടപടിയെക്കുറിച്ച് വിശദീകരിക്കുന്ന വാർത്താക്കുറിപ്പിൽ അത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചിട്ടില്ല. പാർട്ടിയുടെ പ്രഖ്യാപന നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചാൽ എത്ര ഉന്നതരായാലും നടപടിയുണ്ടാകുമെന്നത് അഭിമാനകരമായി എടുത്തു പറഞ്ഞാണ് പന്നൻ രവീന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സിപിഐയിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. മറ്റു പാർട്ടികളിൽ ഇല്ലാത്ത തരത്തിൽ പെട്ടെന്ന് നടപടിയെടുത്തു എന്ന് സിപിഐ നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഒരുപാട് സംശയങ്ങൾ അവശേഷിക്കുകയാണ്. ഇക്കാര്യമാണ് ന്യൂസ് അവർ പരിശോധിക്കുന്നത്. ന്യൂസ് അവറിൽ ചർച്ചയിൽ പങ്കെടുക്കാനായി സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ പ്രകാശ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ, മഹാരാജാസ് കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ, സിപിഐ അനുഭാവിയുമായ പ്രൊഫസർ അരവിന്ദാക്ഷൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ സി എൽ മനോജ് എന്നിവർ വിവിധ സ്റ്റുഡിയോകളിൽ നിന്നും ചേരുന്നുണ്ട്. കൂടുതൽ അതിഥികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ പ്രകാശ് ബാബു, സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റി, അതിന് 3 പേർക്കെതിരെ നടപടി. ഈ 3 പേരാണോ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്? സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് പാർട്ടി ഘടകമാണ്, അത് 3 പേർ മാത്രമല്ല. എന്നാൽ ആ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ച ആളുകൾ എന്നുള്ള നിലയിലാണ് 3 പേരുടെ പേരിൽ നടപടി വന്നത്. പക്ഷേ ഈ 3 പേര് നിർദ്ദേശിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചുമതലകളിൽ വീഴ്ച വരുത്തുമ്പോൾ അത് തിരുത്താൻ നിങ്ങളടക്കം ഒരുപാട് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. അതിൽ ആ കമ്മിറ്റിയെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം കണക്കിലെടുത്തുകൊണ്ടാണ് കമ്മീഷൻ റിപ്പോർട്ട് ആ നിലയിൽ നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശമാണ് കമ്മിറ്റി അംഗീകരിച്ചത്. അതിൻ്റെ പേരിലാണ് നടപടി വരുന്നത്. പക്ഷേ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പായിട്ട് ഒരുപാട് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു, ഇത് സ്ഥാനാർത്ഥിയാകാൻ, ബെന്നറ്റ് അബ്രഹാമിനെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന്, ആക്കാൻ പോകുന്നു എന്ന്. പിന്നെ വാർത്ത വന്നു പേയ്മെൻറ്റ് സീറ്റാണെന്ന്. സിപിഐ ആ ഘട്ടത്തിലല്ല ഇത് നിഷേധിച്ചു. അത് മാത്രമല്ല, പല മാധ്യമങ്ങൾക്കും വക്കീൽ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു വീഴ്ച പറ്റിയെന്ന്. അപ്പൊ അന്ന് എന്തുകൊണ്ടാണ് ഇതൊന്നും പരിശോധിക്കാതിരുന്നത്? വെറുതെ അങ്ങ് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ ഞങ്ങൾ സാധാരണഗതിയിൽ പോകാറില്ല. ഇവിടെ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടിയ കമ്മിറ്റി യോഗത്തിൽ നിരവധി സഖാക്കൾ ചില സംശയങ്ങൾ ഉന്നയിച്ചു. ആ സംശയങ്ങൾ ദൂരീകരിക്കാനും അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുന്നതിനുമാണ് പാർട്ടിയുടെ ചുമതലപ്പെട്ട 3 സഖാക്കളെ ഒരു കമ്മീഷനായിട്ട് നിയോഗിച്ചത്. അവർ അന്വേഷണം നടത്തി, അവർ ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. ആ നിഗമനങ്ങളും കമ്മീഷൻ്റെ റിപ്പോർട്ടും സംസ്ഥാനത്തെ 3 ഘടകങ്ങളും ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഒരു കാര്യം കൂടി ഞാൻ മറ്റുള്ളവരിലേക്ക് പോകണതിന് ഒരു ക്ലാരിഫിക്കേഷനും കൂടി ചോദിച്ചു. മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കേണ്ട, ഓക്കെ. പക്ഷേ ഈ പാർട്ടിയിൽ താഴെത്തട്ടിലൊക്കെ ഒരുപാട് പ്രവർത്തകരുണ്ട്, അവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടതല്ലേ? വിജയ സാധ്യതയോ അല്ലെങ്കിൽ ജാതി അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക, ഇതൊന്നും ആരും ഈ പാർട്ടിയിൽ തോക്കുന്നത് വരെ പറഞ്ഞില്ലേ? അതുകൊണ്ടാണല്ലോ നടപടി വേണ്ടി വരുന്നത്. അതെ, ഞാൻ ചോദിച്ചത് തോറ്റതിന് ശേഷം മാത്രമാണോ പറഞ്ഞത്, അതിനു മുന്നേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അല്ല, അത് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷം ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി എതിർത്ത് നിന്നവർ പോലും പാർട്ടി പ്രവർത്തകർ പോലും പ്രവർത്തിച്ചതാണ്. എന്നാൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. വിജയത്തിന് ശേഷമേ അത്തരത്തിലുള്ള പരിശോധനകൾ ഏതൊരു പാർട്ടിയിലായാലും നടത്താൻ കഴിയും, മത്സരത്തിന് ശേഷം മാത്രമേ. അതുകൊണ്ട് മത്സരം അതിൻ്റെ റിസൾട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പരിശോധന നടത്താൻ കഴിയൂ എന്ന സാഹചര്യത്തിലാണ് അതിനുശേഷം പരിശോധന നടത്തിയത്. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫീൽഡിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ആ നിലയിലുള്ള പരിശോധന നടത്താൻ പോകുന്നത് ഒരിക്കലും ആർക്കും ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പരിശോധന നടത്താനും കഴിയില്ല.
ഞാൻ തിരിച്ചു വരാം. ശ്രീ വെഞ്ഞാറമൂട് ശശി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ വെഞ്ഞാറമൂട് ശശി, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, ശ്രീ പ്രകാശ് ബാബു പറയുന്നത് പോലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഒന്നും ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ചില ആളുകൾ പറഞ്ഞപ്പോഴാണ് ഇത് അന്വേഷിക്കാമെന്ന് പാർട്ടി തീരുമാനിച്ചത്. താങ്കൾ ജില്ലാ സെക്രട്ടറിയാണ്, ഈ കാര്യങ്ങളിലൊക്കെ ആദ്യം തുടങ്ങി അറിവുള്ള ആളാണ്. താങ്കൾ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു ധാരണ ഇല്ലാതിരുന്നു, എന്താണ് സംഭവിച്ചത്? ശ്രീ വെഞ്ഞാറമൂട് ശശിയുമായിട്ടുള്ള ടെലിഫോൺ ലൈനിൽ ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ട് എന്ന് കരുതുന്നു. ശ്രീ ഫക്രുദ്ദീൻ, ഇപ്പോൾ ശ്രീ പ്രകാശ് ബാബു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഈ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, ഈ പ്രചരണങ്ങളൊക്കെ ആദ്യം തൊട്ട് കേട്ടിട്ടുണ്ടാവും, എന്ത് തോന്നുന്നു? ഈ സംഭവം സഖാവ് പറഞ്ഞത് കംപ്ലീറ്റ് ലെനിനിസ്റ്റ് പാർട്ടി ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ കാലം ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലെനിൻ ഈ പാർട്ടി ചട്ടക്കൂടിന് രൂപം നൽകിയ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ലോകത്തെ യൂറോപ്പിന് ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സഭയും അതുപോലെ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റുകളും ബൂർഷ്വാസി എല്ലാം പൊറ്റി ബൂർഷ്വാസികളും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ തുടങ്ങിയ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. ആ യൂറോപ്പിലൊരു പ്രത്യേക കോണ്ടക്സ്റ്റ് ആയിരുന്നു. ആ കോണ്ടക്സ്റ്റ് മാറി. ഇപ്പം നമ്മൾ കേരളത്തിലാണ്. കേരളത്തിൽ 58 പാർട്ടി വിവിധ സി പി ഐ സംബന്ധിച്ചിടത്തോളം 30 വർഷത്തോളം അല്ലെങ്കിൽ 35 വർഷത്തോളം വിവിധ മുന്നണികളായിട്ട് അധികാരത്തിലിരുന്നതാണ്. ആ കാലത്തിന് ഈ കാലഘട്ടത്തിന് അനുരൂപമായ ഒരു പൊളിച്ചെഴുത്ത് ലെനിനിസ്റ്റ് പാർട്ടി ചട്ടക്കൂടിലൊക്കെ വരേണ്ടിയിരുന്നു. അത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് സഖാവിന് ഈ ഒരു പ്രതിസന്ധി പല കാര്യങ്ങളും. സത്യത്തിൽ ഈ ഒരു പ്രശ്നം, ഞാനൊക്കെ ഈ വിഷയം അറിയുന്ന ഒരു ചാനൽ, കേരളത്തിലെ ഒരു ചാനൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഊഹാപോഹങ്ങളൊക്കെ നടത്തിയിരുന്നു, ഒരു പ്രോഗ്രാം നടത്തിയത്. അതിലൂടെ ആണ് ആദ്യമായിട്ട് ഞാൻ ഈ ബെന്നറ്റിൻ്റെ പേര് അറിയുന്നത്. ഞാൻ പാർട്ടിക്കാർ ഇദ്ദേഹമൊക്കെ ആയിട്ട് വളരെ ഇടക്കിടയ്ക്ക് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയില്ല ആരാ ബെന്നറ്റ്. ഞാൻ പാർട്ടിക്കാരോട് ചോദിച്ചപ്പോൾ അവർക്കും കൃത്യമായിട്ട് ധാരണയില്ല. അവസാനം നമ്മൾ കേൾക്കുന്നു ഈ വെഞ്ഞാറമൂട് ശശിയുടെ നേതൃത്വത്തിൽ കൂടിയിട്ടുള്ള ജില്ലാ കമ്മിറ്റിയിൽ പ്രശ്നമാകുന്നു. ജില്ലാ കമ്മിറ്റി ശക്തമായ എതിർപ്പ് ഉണ്ടാകുന്നു. ജില്ലാ കമ്മിറ്റി മൂന്ന് പേരാണെന്ന് പാനൽ ഇടുന്നു. അതിൽ ഇയാളുടെ പേരില്ല. പിന്നെ ആ ഇയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആർക്കാണ് വാശി? ഇയാൾ മത്സരിക്കാൻ പോകുന്ന തിരുവനന്തപുരത്ത് ആർക്കും ഇയാളെ വേണ്ട. പിന്നെ ആർക്കാണ് വാശി? ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. പാർട്ടിയിൽ ഇതിന് മുമ്പുണ്ടായ സംഭവമുണ്ട്. നമുക്ക് സഖാവ് സി കെ ചന്ദ്രപ്പ മരിച്ചതിന് ശേഷം പാർട്ടി സെക്രട്ടറി ആരാണോ എന്ന് ചോദ്യം വന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എനിക്ക് ഞാൻ പാർട്ടി കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പാർട്ടിയുടെ 14 ജില്ലാ സെക്രട്ടറിമാരിൽ 12 പേരും ഒരു പ്രത്യേക ഒരാളുടെ പേരും അറിയുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംസ്ഥാന കമ്മിറ്റിയിലുള്ള 85 അല്ല 90% ആളെ ഒരു പ്രത്യേക ആളുടെ പേര് പറയുന്നു. മേൽക്കമ്മിറ്റി എന്ന കേന്ദ്ര നേതൃത്വത്തിൽ ഒരു കാരണവശാലും ഇയാൾ അംഗീകരിക്കാൻ പറ്റില്ല. അതിന് സമവായം രൂപം കൊള്ളുന്നു. അങ്ങനെ സഖാവ് പന്നീൻ്റെ വീണ്ടും വരുന്നു. ഈ രീതിയിൽ പാർട്ടിയുടെ താഴെ തട്ടി പ്രവർത്തിക്കുന്ന അനുയായികൾ, കേരള ഘടകം, ഇവരെ ഒന്നും പരിഗണിക്കാതെ എടുക്കുന്ന ഒരു തീരുമാനം, അത് അന്ന് സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന തീരുമാനമാണെങ്കിലും പിന്നെ പന്നീനായതുകൊണ്ട് ആളുകൾ അങ്ങ് ക്ഷമിച്ചതാണ്, പിന്നെ ഇപ്പോൾ ഉള്ള തീരുമാനമാണെങ്കിലും ഇവിടെയുള്ള സാധാ പ്രവർത്തകർ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. സഖാവ് പറഞ്ഞു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകരൊക്കെ അംഗീകരിച്ചു രംഗത്തിറങ്ങി. ഞാൻ പറയാം, ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ്. നഗര ഹൃദയത്തിൽ എൻ്റെ വീട്ടിൽ ബി ജെ പിക്കാർ 4 തവണ വന്നിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ 3 തവണ വന്നിട്ടുണ്ട്. ഏറ്റവും സജീവമായി ഇലക്ഷൻസ് ഏത് ഇലക്ഷനാണെങ്കിലും രംഗത്തിറങ്ങുന്ന LDFന്റെ ആളുകൾ, CPIയുടെ ആളുകൾ 2 തവണ വന്നിട്ടുണ്ട്. എന്താണ് സൂചിപ്പിക്കുന്നത്? ഞാൻ തിരിച്ചു വരാം. ശ്രീ വെഞ്ഞാറമൂട് ശശി, അദ്ദേഹമായുള്ള ടെലിഫോൺ ബന്ധം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്രീ വെഞ്ഞാറമൂട് ശശി, താങ്കളടക്കമുള്ള ആളുകൾ ജില്ലാതലത്തിൽ എതിർത്ത ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് പിന്നീട് അംഗീകരിക്കേണ്ടി വന്നു. ആരാണ് ഈ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചത്? ആർക്കായിരുന്നു നിർബന്ധം? സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ചത് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റാണ്. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റാണ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് എക്സിക്യൂട്ടീവ് അംഗീകരിച്ചത്. ഞങ്ങൾ 3 പേരുടെ പേര് കൊടുത്തു. ആ പേരിൽ ബെനറ്റ് ഇല്ലായിരുന്നു. എന്നാൽ അന്ന് കൂടിയ യോഗത്തിൽ ചർച്ചയുടെ മിനിറ്റ്സും കൂടി ഞങ്ങൾ കൊടുത്തിരുന്നു. ആ മിനിറ്റ്സിൽ ബെനറ്റിൻ്റെ പേരുണ്ട്, ബിനോയിയുടെ പേരുണ്ട്, ചന്ദ്രശേഖർ നായരുടെ പേരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ മിനിറ്റ്സിൻ്റെ കോപ്പിയും ഈ 3 പേരുടെ പേരും കൊടുത്തു. ഇതിനപ്പുറം 1 പേരും ആകെ പരിഗണിക്കപ്പെടേണ്ട പാനൽ 3 പേരുടേത് മാത്രമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആ 3 പേരുടെ പേര് കൊടുത്തു. എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞ് വീട്ടിൽ 8 തവണ മറ്റവരെല്ലാവരും വോട്ട് പിടിക്കാൻ കയറി, CPIക്കാർ LDFക്കാർക്ക് അറിയില്ല. CPIയോടും LDFനോടും അത്രയും വലിയ താല്പര്യമുള്ള ഒരു സുഹൃത്താണ് താങ്കളെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യം അന്ന്
എൽ ഡി എഫ് പ്രവർത്തകരോട് സി പി ഐക്കാരോട് താങ്കൾ പറഞ്ഞില്ല. അതിൽ തന്നെ ദുരൂഹതയുണ്ടല്ലോ, താങ്കൾക്ക് ഈ സ്ഥാനാർത്ഥി തോക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ. ഞാനിപ്പോ ഒരു അത് മാത്രമല്ല കൃത്യമായിട്ട് ധരിപ്പിക്കുന്ന ആള് മേൽ കമ്മിറ്റിയുടെ താഴെയുള്ള ആളുകൾ വരെ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. ശശീനെ സംഭവം കയ്യിലില്ല, അതുകൊണ്ട് ശശീനെ വിളിച്ചിട്ടില്ല. ബാക്കി പലരും സഖാവിനെ അറിയിച്ചിട്ട്, മറ്റു പലരെയും സംസ്ഥാന കമ്മിറ്റിയുള്ള പലരെ അറിയിച്ചിട്ടുണ്ട്, ലോക്കൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അറിയിച്ചിട്ടുണ്ട്. എന്നെ എന്റെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ബന്ധപ്പെട്ട് എന്റെ എതിർപ്പ് വീട്ടിൽ വന്ന സമയത്ത് എൽ ഡി എഫിന്റെ സഹകളോട് കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ വെഞ്ഞാറമൂട് ശശി, ഈ പറഞ്ഞു കേട്ട ഇപ്പം എല്ലാ കേൾക്കുന്നതുമായ ആരോപണങ്ങളിൽ പ്രധാന ആരോപണത്തിന് പാർട്ടിയുടെ വാർത്താക്കുറിപ്പിൽ ഉത്തരവില്ല, താങ്കൾക്കെങ്കിലും പറയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാട്, അത് എത്ര കോടി രൂപയാണ് ഈ പ്രചരണത്തിന് വേണ്ടി എന്ന പേരിൽ ബെന്നറ്റ് എബ്രഹാം പാർട്ടിക്ക് നൽകിയിട്ടുള്ളതെന്ന് താങ്കൾക്കറിയാമോ? അത് തെരഞ്ഞെടുപ്പ് നടത്തിയ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ് അതിനെ സംബന്ധിച്ച കണക്കെല്ലാം അവതരിപ്പിച്ചത്. അതുമായ കണക്ക് എൻ്റെ മുമ്പിലില്ല. അദ്ദേഹം അവതരിപ്പിച്ചു, അത് സ്റ്റേറ്റ് സെൻറ്ററിന് കൊടുത്തു, അതുപോലെ തന്നെ ഡി സിക്കും തന്നു. അതിൻ്റെ മുഴുവൻ കണക്കും പണം എങ്ങനെ വന്നു, ആര് കൊടുത്തു, എങ്ങനെ ചിലവാക്കി എന്നുള്ളതെല്ലാം അത് ചെയ്തത് ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് രാമചന്ദ്രൻ നായരാണ്. ഞങ്ങൾക്കൊന്നും അതിൽ യാതൊരു പങ്കുമില്ല. സഖാവ് രാമചന്ദ്രൻ നായരും സഖാവ് സി ദിവാകരനും സഖാവ് വെഞ്ഞാറമൂട് ശശിക്കും മൂന്ന് പേർക്കും എതിരെ ഇപ്പോൾ ഒരേ ആരോപണത്തിന്റെ പേരിലാണ് നടപടി വന്നിരിക്കുന്നത്. ഈ പൈസ എങ്ങനെ വന്നു, ആര് കൊണ്ടുവന്നു, എങ്ങനെ പോയി എന്നൊക്കെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? പാർട്ടിക്ക് അറിയാവോ? അല്ല, സഖാവ് പന്നിയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന ഇന്ന ആളുകൾ ഇന്നതുപോലെ ചെയ്തു. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, ഞാനുണ്ടായിരുന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അവിടെ നിശ്ചയിച്ചത് സി ദിവാകരൻ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിച്ച് പ്രവർത്തിച്ചില്ല. രാമചന്ദ്രൻ നായർ ഇലക്ഷൻ ഫണ്ട് വിനിയോഗവും അതിൻ്റെ സമാഹരണവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. വെഞ്ഞാറമൂട് ശശിയെക്കുറിച്ച് അവസാനം പറഞ്ഞ ഒരു കാര്യം, വാർത്താ മാധ്യമങ്ങളോട് ഞാൻ പാർട്ടി തീരുമാനങ്ങൾ പറഞ്ഞു എന്നാണ്, അതുകൊണ്ട് നടപടിയെടുക്കും. എന്ത് തീരുമാനങ്ങളാണ് താങ്കൾ ഈ പറഞ്ഞ് വാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയത്? നടപടിയും എനിക്കെതിരെ എടുക്കാൻ ഇല്ല. എൻ്റെ പേരിൽ വാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയത് ഈ അന്വേഷണ കമ്മീഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചർച്ചകളിൽ ഒരു ചെറിയ ഭാഗവും കൂടി ഞാൻ പറഞ്ഞു. ഇത് ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ട് വന്നതാണ് ഇപ്പോഴത്തെ ഈ നടപടി, അർഹിക്കാത്ത തരത്തിൽ താങ്കൾക്ക് കിട്ടി എന്ന് തോന്നുന്നുണ്ടോ? അയ്യോ പോയി. കാനം രാജേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വെഞ്ഞാറമൂട് ശശിയിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ കാനം രാജേന്ദ്രൻ, ഇപ്പോൾ വന്നിട്ടുള്ള ഈ നടപടികളൊക്കെ വിഭാഗീയതയുടെ ഭാഗമാണ് എന്ന് ശ്രീ പി രാമചന്ദ്രൻ നായർ അടക്കമുള്ള ആളുകൾ പറയുന്നു. ഇതിൽ എന്തോ വിഭാഗീയത എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിന് അത് കൊണ്ടുവരാനുള്ള ഒരു ആയുധമാക്കി ഇപ്പോഴത്തെ അന്വേഷണ റിപ്പോർട്ടിനെ താങ്കളടക്കമുള്ള വിഭാഗം മാറ്റുകയായിരുന്നു എന്നാണ് ആരോപണം. എന്ത് മറുപടിയാണ് പറയാനുള്ളത്? താങ്കളടക്കമുള്ള ആളുകൾ അന്വേഷണ കമ്മീഷനെ മാറ്റിയെന്നോ? അന്വേഷണ കമ്മീഷനെ മാറ്റിയ കാര്യമല്ല, വിഭാഗീയതയ്ക്ക് വേണ്ടി ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഉപയോഗിച്ചു എന്നാണ്. ഇല്ല, അങ്ങനെ ഒന്നുള്ള ഒരു കാര്യമൊന്നുമില്ല. അതൊക്കെ ഒരു അച്ചടക്ക നടപടി ഒക്കെ എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സഖാക്കൾക്കുള്ള പ്രാഥമിക വികാരത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മെയ് മാസത്തിൽ ചേർന്ന പാർട്ടി സംസ്ഥാന കൗൺസിൽ നിയോഗിച്ച ഒരു കമ്മീഷനാണത്. ആ കമ്മീഷൻ കേരളത്തില് 27 സിറ്റിങ്ങുകൾ നടത്തി 86 പാർട്ടി നേതാക്കന്മാരെ നേരിട്ട് തെളിവുകൾ ശേഖരിച്ച് അവർ 2 മാസക്കാലം ജോലിയെടുത്തതിന് ശേഷം ഒരു റിപ്പോർട്ട് പാർട്ടി സംസ്ഥാന കൗൺസിലിന്റെ മുമ്പാകെ സമർപ്പിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ്, സംസ്ഥാന എക്സിക്യൂട്ടീവ്, സംസ്ഥാന കൗൺസിൽ, ഇത് ഈ 3 ഘടകങ്ങളും ഈ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിച്ച കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ
അനന്തര നടപടികൾ എന്ത് സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്ന് രാവിലെ മുതൽ സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും സംസ്ഥാനത്തിൽ തീരുമാനിച്ചത്. ആ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റക്കാരി ആണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള സഖാക്കൾക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സാധാരണമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ അസാധാരണമായിട്ട് ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഇത്തരം നടപടികൾ സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. കേരളത്തിലെ CPI അത് തെറ്റ് തിരുത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ചടക്ക നടപടികൾ എടുത്തിട്ടുള്ളത്. ശ്രീ കാനം രാജേന്ദ്രൻ, ഈ CPI-യിലെ വിഭാഗീയതയുടെ ഒരു കാര്യം പറയുമ്പോൾ ഒരു ഭാഗത്ത് താങ്കളുടെ പേര് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ മൂന്ന് പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടിയെ മൊത്തം വഴിതെറ്റിക്കാന്നുള്ളൊരു കാര്യം കൂടി മനുഷ്യർ വിശ്വസിക്കണം എന്ന് തോന്നുന്നു ഈ നടപടികൾ കാണുമ്പോൾ. സിന്ധു സൂര്യകുമാറിന് എന്ത് തെളിവാണ് എന്നെ ഞാൻ വിഭാഗീയതയുടെ തലപ്പത്തുണ്ട് എന്നുള്ളത്? താങ്കളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഉത്തരവാദിത്വ രഹിതമായി വർത്തമാനം പറയുന്നതല്ല ഒരു ചാനലിന്റെ സംസ്കാരം. തീർച്ചയായിട്ടും ചാനൽ ചർച്ചയിൽ ഇരുന്ന് അഭിപ്രായം പറയുന്നതല്ല തെളിവ്. ശ്രീ കാനം രാജേന്ദ്രൻ, താങ്കളുടെയും സി ദിവാകരന്റെയും പേരുകൾ കഴിഞ്ഞ തവണ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയും അതിന്റെ പേരിൽ ചേരിതിരിവ് ഉണ്ടാവുകയും പന്ന്യൻ രവീന്ദ്രൻ എന്ന നേതാവ് അതിനുശേഷം ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തത് വിഭാഗീയതയുടെ ഭാഗമാണെന്ന് ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞത് ഞാനല്ല ശ്രീ കാനം രാജേന്ദ്രൻ. വിഭാഗീയതയുടെ ഭാഗമാണ് എന്ന് താങ്കളോട് ആര് പറഞ്ഞു? അത് വിഭാഗീയതയുടെ ഭാഗമാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൂടാ? മത്സരിച്ചില്ലല്ലോ ഞാൻ. എന്ത് കാര്യങ്ങളും നിങ്ങൾ ചാനൽ ചർച്ചയിൽ നിങ്ങൾക്ക് പറയാം എന്നുള്ള ധാരണ തെറ്റാണ്. ഒന്നുകിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉത്തരവാദിത്വമുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ നിലവാരം. താങ്കളെ വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഈ ചേരിപ്പോരിന്റെ ഭാഗം കൊണ്ട് മാത്രമാണ് ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി വേണ്ടി വന്നത് എന്ന് ഇന്ന് ആദ്യമായി ഞാൻ പറയുന്ന കാര്യമല്ല. ഇത് ഇത്രയും നാളായി വാർത്തകൾ ഇഷ്ടംപോലെ വരികയും പാർട്ടി നേതാക്കളിൽ തന്നെ അഭിപ്രായം ഉണ്ടാവുകയും അത്തരത്തിൽ റിപ്പോർട്ട് വരികയും ചെയ്ത കാര്യമാണ്. ആദ്യമായി ഞാൻ വെളിപ്പെടുത്തുന്നത് ഒന്നും അല്ല ശ്രീ കാനം രാജേന്ദ്രൻ. ആ കാര്യത്തിൽ താങ്കളോട് തർക്കിക്കാനും ഞാനില്ല. നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നത് കൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പിന് ശേഷം എന്നെ നിരവധി ഇന്റർവ്യൂകളിൽ ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തോന്നിയതെന്തും പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കാം എന്നുള്ളൊരു ധാരണ ശരിയല്ല. CPI-യിൽ അങ്ങനെ വിഭാഗീയതയൊന്നുമില്ല. CPI-യിലുള്ള വിഭാഗീയത ഭാഗമായിട്ടല്ല ഒരു കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ച നടപടിക്ക് വിധേയരായിട്ടുള്ള രാമചന്ദ്രൻ നായരും അതേപോലെ തന്നെ വെഞ്ഞാറമൂട് ശശിയും ഉൾപ്പെടെയുള്ള സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ച റിപ്പോർട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തിട്ടുള്ളത്. ആ നടപടി സ്വാഭാവികമായും അതിന്റെ ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സ്വാഭാവിക പരിണാമമാണ്. അത് മാത്രമേ ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. വളരെയധികം നന്ദി ശ്രീ കാനം രാജേന്ദ്രൻ. ശ്രീ വെഞ്ഞാറമൂട് ശശി, ഇതിനകത്ത് വിഭാഗീയത എന്ന എന്തെങ്കിലും ഘടകം പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വിഭാഗീയത എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിൽ വിഭാഗീയതയാണ് എന്ന് പറയാറില്ല. ഇതിൽ യഥാർത്ഥ പ്രശ്നം ഒരു റിപ്പോർട്ട് ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കുമ്പോൾ നടപടിക്ക് വിധേയമാകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ടാണ് ഈ നടപടി, ഇത് തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് ബോധ്യം വരണം. അങ്ങനെ ഒരു ബോധ്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ചില സ്ഥാപിത താല്പര്യങ്ങൾ, ചില ഗൂഢനീക്കങ്ങൾ ഈ റിപ്പോർട്ടിലും അതുപോലെ അതിനടിസ്ഥാനത്തിലുള്ള തീരുമാനത്തിലും ഉണ്ടെന്ന് അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഒരു നേതാവിനും നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ ചില ഗൂഢനീക്കങ്ങളുണ്ട്. ആ ഗൂഢനീക്കം എന്ന് പറയുന്നതിൻ്റെ ഒന്ന് നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. കാരണം ഈ പാർട്ടിയുടെ സംഘടന തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നടക്കാൻ പോയി. ഈ സംഘടന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ പിടിച്ചെടുക്കണം. അങ്ങനെ പാർട്ടിയെ പിടിച്ചെടുക്കണമെങ്കിൽ ആരംഭത്തിൽ ഇപ്പോൾ തന്നെ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങൾ മുതൽ മുകൾത്തട്ടിലുള്ള സമ്മേളനങ്ങൾ വരെ സ്വന്തം ആളുകളെ അതിൻ്റെ ഭാരവാഹികളാക്കി മാറ്റി കമ്മിറ്റികളെ ആ തരത്തിൽ കൊണ്ടുവരണമെന്ന് ഇതിൻ്റെ ഭാഗമാണ്
ഇപ്പോൾ നടന്ന നടപടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കണം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തെ എനിക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ശ്രീ കാനം രാജേന്ദ്രൻ പറഞ്ഞത് ഈ ഒരു സമീപനമാണോ സിപിഐ അതിന് നേതൃത്വം സ്വീകരിക്കേണ്ടത്? സ്ഥാനാർത്ഥിയെ എന്താണ് താങ്കൾ ഈ നടപടി അംഗീകരിച്ചു എന്ന് ശ്രീ കാനം രാജേന്ദ്രൻ പറയുകയുണ്ടായി. ശ്രീ വെഞ്ഞാറമൂട് ശശി, ഹലോ.